കൊല്ലം ജില്ലയിലെ ബി ജെ പിയിൽ രാജിവെക്കുന്നവരുടെ പട്ടികയിൽ കൂടുതൽ നേതാക്കൾ മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവനിരയും പുറത്തേക്കുള്ള വഴി തെരഞ്ഞെടുക്കുന്നു യുവമോർച്ച കൊല്ലം മണ്ഡലം ജനറൽ സെക്രട്ടറിയും ബി ജെ പിയുടെ സജീവ പ്രവർത്തകനുമായ ശ്രീകാന്ത് ബാലകൃഷ്ണ സി പി എമ്മിനൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവേദ്കർ കൊല്ലത്തെത്തി മടങ്ങിയതിന് പിന്നാലെ ബി ജെ പി മുതിർന്ന നേതാവും മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്ന എം സുനിൽ ബി ജെ പി ചുമതലകളിൽ നിന്ന് രാജിവെച്ചിരുന്നു ബി ജെ പി കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി സെക്രട്ടറിയും മങ്ങാട് കൌൺസിലറുമായ ഗിരീഷ് രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് കാട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗവും കോട്ടയം ജില്ലയുടെ സഹപ്രഭാരിയും കൊല്ലം ജില്ലാ കോർ കമ്മിറ്റി അംഗവും കൂടിയായ എം സുനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സംഘടനാ സെക്രട്ടറിക്കും രാജി നൽകിയതായാണ് സൂചന കഴിഞ്ഞ ദിവസം കൊല്ലത്തെത്തിയ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ പങ്കെടുത്ത കൊല്ലം ലോക്സഭയിലെ പ്രധാന നേതാക്കളുടെ ചടങ്ങിൽ എം സുനിലിനെ ക്ഷണിച്ചിരുന്നില്ല ബി ജെ പി കൊല്ലം ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്ന് കാട്ടി എം സുനിൽ നിരവധി തവണ സംസ്ഥാന നേതൃത്വത്തിനു സമീപിച്ചിരുന്നു പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന്റെ പേരിൽ കോടികൾ ജില്ലയിൽ നിന്ന് പിരിച്ചിട്ടും നിർമ്മാണം എവിടെയും എത്തിയില്ലെന്നായിരുന്നു പരാതി ജില്ലയിലെ ആദ്യകാലം മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള കെ സുരേന്ദ്രൻ പക്ഷ പ്രവർത്തനത്തെ എം സുനിൽ പലവട്ടം ചോദ്യം ചെയ്തു അതേസമയം ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ അഴിമതികൾ അറിയിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളായ എം എസ് ശ്യാംകുമാറും അഡ്വകെറ്റ് ഗോപകുമാറും സി തമ്പിയും പ്രകാശ് ജാവേദ്ക്കറിനെ കാണാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല രാജിവെക്കുന്നവരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാം ഇവർ പോയാൽ പാർട്ടി വളരുമെന്നാണ് കെ സുരേന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം